ആസ്വാദനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇവിടെ നടക്കുന്ന കലയും പ്രേക്ഷകൻ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. ചില കാര്യങ്ങൾ പരാജയപ്പെടേണ്ടതുണ്ട്. ഒരു കുറേ എണ്ണം നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്തു നോക്കുന്നു, അത് ഫലിക്കാം ഫലിക്കാതിരിക്കാം, ഇതൊരു എക്സ്പെരിമെൻ്റാണ്. നാടകത്തിന് നാടകത്തിൻ്റെ ഭാഷയും നാടകത്തിൻ്റെ പരിമിതിയും നാടകത്തിൻ്റെ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ ഒരു പ്രേക്ഷകന്, ഒരു നടന് ഇപ്പോൾ പ്രേക്ഷകൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് സംസാരിക്കാൻ നാടകത്തിൽ പറ്റും? സിനിമയിൽ പറ്റില്ലല്ലോ. മലയാള നാടകവേദിയുടെ മാറ്റത്തിനും വൈവിധ്യത്തിനും പ്രേരണയായി സമൂഹത്തിൽ സംഭവിക്കുന്ന കലാപ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് ലോകധർമ്മിയുടെ സ്ഥാപകൻ ചന്ദ്രദാസുമായി അല്പനേരം. തലമുറകൾ മാറുന്തോറും നാടക ആസ്വാദന രീതിയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പുതുതലമുറയുടെ ആസ്വാദന ശീലങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. ഇത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകൻ മാത്രം ബന്ധപ്പെട്ടല്ലോ. ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇവിടെ നടക്കുന്ന കലയും പ്രേക്ഷകൻ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ അത് ഈ ചെയ്യുന്ന കാര്യത്തിനും ഒരുപോലെ ബന്ധമുണ്ട്, കാണുന്നതിനും ബന്ധമുണ്ട്. ഇത് കണ്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കണ്ട് ഇതിനോട് സമ്മതിക്കാൻ, മനസ്സിലാകലല്ല ഇത് അനുഭവിക്കാൻ ഉള്ള തയ്യാറോടുകൂടിയാണ് പ്രേക്ഷകൻ ഇങ്ങോട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരത്തില്ല. ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് കാണാനും അത് പറ്റുമെങ്കിൽ ഇഷ്ടപ്പെടാനും തന്നെയാണ്. അല്ലാണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് കളയാൻ കരുതി ആളുകൾ വരുന്ന വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ ആ ആശയവിനിമയം നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പകുതി ചെയ്യുന്ന ആൾക്കോട് കൂടിയാണ്, പകുതി വരുന്ന ആൾക്കോടാണ്. അപ്പോൾ എവിടെയെങ്കിലും, പക്ഷേ ഈ എല്ലാ നാടകങ്ങളിലും ഇപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ശങ്കരപ്പുഴ സാറെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ നാടകങ്ങളും വളരെ സക്സസ്ഫുൾ ആണോന്നില്ല. ചില കാര്യങ്ങൾ പരാജയപ്പെടേണ്ടതുണ്ട്. ഒരു കുറേ എണ്ണം നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്ത് നോക്കുന്നു, അത് ഫലിക്കാം ഫലിക്കാതിരിക്കാം, ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻറ്റിനകത്ത് കുറേ എണ്ണം ചെയ്യുമ്പോൾ കുറച്ച് ചില എലമെൻറ്റ്സ് ഇത് വർക്കൗട്ട് ആകുന്നു, ഇത് കൊള്ളാമല്ലോ. ഇപ്പം ഈ നാടകത്തിന് നിലവിലുള്ള ഭാഷയിലേക്ക് പുതിയ രീതിയിലേക്ക് ഈ ഒരു എലമെൻറ്റും കൂടെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ചില കാര്യങ്ങൾ പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ ഇത് ഫലിക്കുമോ ഇല്ലയോ എന്നുള്ള അന്വേഷണം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാ നാടകങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. അത് അതിനകത്ത് വ്യക്തിപരമായ വ്യത്യാസമുണ്ട്, നാടകത്തിന് വ്യത്യാസമുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞതൊരു പോപ്പുലർ എൻ്റർടൈൻമെൻ്റ് രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന നാടകം ഒരു പൊതുജനങ്ങൾ ഇപ്പം സിനിമ തിയേറ്ററിൽ പോയി, പക്ഷേ സിനിമയിൽ തന്നെ വ്യത്യാസങ്ങളില്ലേ? എത്രയോ ബോക്സ് ഓഫീസ് ഹിറ്റാകുന്ന സിനിമകൾ സാധാരണ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് വലിയ അത് കണ്ടില്ലെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിലും പ്രത്യേകിച്ച് മനുഷ്യർക്കോ അവർക്കോ കാണുന്നവർക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ആ സമയത്ത് ചില സിനിമകൾ വളരെ ഭേദപ്പെട്ട ഈ സിനിമ എന്ന കലയെയും നമ്മുടെ സമൂഹത്തെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറയുന്ന, അത് ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ അത് കാണാൻ ആൾ കുറവായിരിക്കും. കാലാകാലങ്ങളിൽ നാടകത്തിന് എന്തൊക്കെ രൂപാന്തരങ്ങൾ ഉണ്ടായാലും നാടകാസ്വാദനത്തിന് നിയതമായ ശീലങ്ങളും ചട്ടക്കൂടുകളും ഇല്ല. അത് കണ്ടാസ്വദിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ എല്ലായിടത്തും ഈ നോവൽ, നല്ല മികച്ച നോവലുകൾ, മികച്ച കവിതകൾ എത്ര പേര് വായിക്കുന്നുണ്ട്? ഇത് ഇത് എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല, ഓരോരുത്തർക്കും വേണ്ടെന്ന് അവനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നന്നായി മോശമായി എന്നുള്ളതല്ല. ഈ വർക്ക്ഷോപ്പിൽ തന്നെ ഞങ്ങൾ ഞാനും പറ്റയ്ക്കും പറയുന്ന കാര്യം, ഇതിൻ്റെ റിസൾട്ടല്ല പ്രശ്നം, ഇതിൻ്റെ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന അവർക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇത്തരം വർക്ക്ഷോപ്പുകൾ നടക്കുന്നത്. ഇപ്പം ഇത് കണ്ടിട്ട് ഈ നാടകം നന്നായി മോശമായി എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. ആ ട്രാൻസ്ഫോർമേഷൻ ഇവർക്ക് എന്ത് സംഭവിച്ചുള്ളതാണ്, ഈ കടന്നു പോകുന്ന പ്രോസസ്സ്. പലപ്പോഴും പല നാടകങ്ങളും ചെയ്യുമ്പോൾ ആക്ടേഴ്സിനും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു മാറ്റമുണ്ട്. ഈ മാറ്റമാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് പിന്നെ അടുത്ത് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് ഒന്നും കിട്ടാനില്ല. സിനിമയുടെ ജനപ്രീതി നാടക അവതരണത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്? ഇല്ല, നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങളെന്തുകൊണ്ട് കവിതയുടെ കാര്യം പറയാത്തത്? ഇപ്പൊ നോവലിനെ പറ്റി പറയുന്നില്ല, നോവലും നാടകം എന്ന് പറയുന്നില്ലല്ലോ. എന്തിനാ സിനിമയുടെ കാര്യം? സിനിമ ഒരു ദൃശ്യകലയാണ്,
പക്ഷെ സിനിമയ്ക്ക് സിനിമയുടെ ഒരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരു സാധ്യതകളുണ്ട്, അതിൻ്റെ പരിമിതികളുണ്ട്. നാടകത്തിന് നാടകത്തിൻ്റെ പരിമിതികളുണ്ട്, നാടകത്തിൻ്റെ സാധ്യതയുണ്ട്. ഇപ്പോൾ സിനിമയെ കാണിക്കുന്നത് നമുക്ക് നാടകത്തിൽ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ സിനിമയിൽ നേരെ നിങ്ങൾക്ക് ഹിമാലയം കാണിച്ചിട്ട് നേരെ കന്യാകുമാരി കാണിക്കാം, കുരുക്ഷേത്ര യുദ്ധമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ സാധനം ചെയ്യാം. ഇവിടെ എനിക്ക് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും, ഇപ്പോൾ സിനിമയിലെ പോലെ സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാലും നിങ്ങൾക്കറിയാം അത് ഇവിടെ ആണെന്നറിയാം. ഇത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും സംഭവിക്കില്ല, ഇത് കന്യാകുമാരി എന്ന കാശ്മീരം സംഭവിക്കില്ല. ഇത് ഇവിടുത്തെ തിയേറ്ററിൽ നിങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പരിമിതിയാണ്. പക്ഷേ ഇതിന് സാധ്യതയുണ്ട്, അത് സിനിമയ്ക്കില്ലാത്ത ചില സാധ്യത ഇവിടെയുണ്ട്. അപ്പോൾ അതാത് അതിന് സിനിമയ്ക്ക് സിനിമയുടെ സാധ്യതകളും പരിമിതികളും ഭാഷയുള്ള പോലെ നാടകത്തിന് നാടകത്തിൻ്റെ ഭാഷയും നാടകത്തിൻ്റെ പരിമിതിയും നാടകത്തിൻ്റെ സാധ്യതകളും ഉണ്ട്. പലതും നാടകത്തിൽപ്പെട്ടിരുന്ന പലതും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രേക്ഷകന്, ഒരു നടന് ഇപ്പോൾ പ്രേക്ഷകൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് സംസാരിക്കാൻ നാടകത്തിൽ പറ്റും, സിനിമയിൽ പറ്റില്ലല്ലോ. നമ്മൾ അനങ്ങാൻ പറ്റാതാകും ചിലപ്പോൾ പ്രേക്ഷകൻ. അപ്പോൾ ഇതിനകത്തേക്ക് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ നാടകത്തിൻ്റെ സാധ്യത, നാടകത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത. നിങ്ങളിവിടെ വാശി പിടിക്കുന്നില്ല, ഇത് എന്താണ് കുരുക്ഷേത്രമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തു. നിങ്ങൾ വാശി പിടിക്കുന്നില്ല, മറ്റേ നിങ്ങൾ വാശി പിടിക്കും. ഇന്ന് കുരുക്ഷേത്രം അതെ, ആ ബാക്കിയുടെ ഇലക്ട്രിക് പൂസിങ്ങെന്ന് പറയും കുരുക്ഷേത്രത്തിനകത്ത്, അതെങ്ങനെയാണോ ഒന്നും ചോദിക്കും. ഇവിടെ നിങ്ങളിവിടെ നോക്കുമ്പോൾ ബാക്കിയുടെ കാക്ക അരഞ്ഞതോ പൂച്ച അരഞ്ഞോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ പറയുന്നത് ഇത് കുരുക്ഷേത്ര ഭൂമിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടന്നു നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് നാടകത്തിന് പ്രശ്നം പറയുന്നത്. സിനിമയുടെ പ്രേക്ഷകർ അത് സമ്മതിക്കില്ല, കാരണം നിങ്ങൾക്ക് കണ്ട് ടെക്നോളജി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് മായച്ചു കളയാൻ സൗകര്യം ഉണ്ടല്ലോ, നിങ്ങളെന്നെ വായിക്കാഞ്ഞേ. ഇവിടെ അത് ചോദിക്കില്ല, ഇവിടെ നിങ്ങൾ വേഷം ഇട്ടേക്കുന്നത് കൃത്യത തന്നെയാണെന്ന് ചോദിക്കില്ല. ഇവിടുന്ന് റോക്കറ്റ് പോകാൻ നിങ്ങൾക്ക് റോക്കറ്റ് കാണണമെന്ന് പറയില്ല, പക്ഷേ സിനിമ നിങ്ങൾ പറയും. അപ്പോൾ ഇത് ഇതിൻ്റെ വേറൊരു വ്യത്യസ്തപ്പെട്ട രൂപമാണ്. അപ്പോൾ ഈ രൂപത്തിൻ്റെ സാധ്യത അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിന് പ്രശ്നമൊന്നുമില്ല. സിനിമയോട്ട് മത്സരം നാടകത്തിനില്ല, നാടകത്തോട് സിനിമയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല. ചില കൊടുക്കൽ വാങ്ങലുകൾ അവിടെ ഇവിടെയൊക്കെ നടക്കും. നാടകത്തിനകത്തുനിന്നും ഒത്തിരി എലമെൻസ് സിനിമ അതിൻ്റെ അഭിനയത്തിലും ഭാഷയിലും എഴുത്തിലും ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചു നാടകം തിരിച്ചു എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൊജക്ഷൻസ് പലപ്പോഴും പല നാടകങ്ങൾക്കും പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു കടൽ ബാക്കിൽ വേണമെങ്കിൽ പലപ്പോൾ വേണമെങ്കിൽ കാര്യം ചെയ്യാം, ഒരു കടലിൻ്റെ ഒരു വീഡിയോ എടുത്ത് ബാക്കി പ്രൊജക്റ്റ് ചെയ്താൽ ബാക്കി ആ കടൽ കടലിൽ കിടന്നോളും, നമുക്ക് ഫ്രണ്ടിൽ നാടകം ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള മൾട്ടിമീഡിയ പ്രൊഡക്ഷൻസ് നമ്മൾ വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ, ഞാനിവിടുന്ന് എൻ്റെ കയ്യിൽ രക്തമാണ്, ഞാൻ ഈ രക്തം കഴുകിക്കളയുന്നു പറയും, ഞാനൊരു ഈ ചുവപ്പ് കഴുകിക്കളയുമ്പോൾ ഒരു ക്യാമറ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണിക്കാം എൻ്റെ കൈ ഇങ്ങനെ കഴുകുന്നത്. മറ്റേത് കാണണമെന്നില്ല. അപ്പോൾ നാടകത്തിൻ്റെ ഭാഷയ്ക്കകത്തേക്ക് സിനിമയുടെ ഭാഷയുടെ ചില കാര്യങ്ങൾ ഇങ്ങോട്ടെടുക്കുകയും ഇവിടുന്ന് അങ്ങോട്ടെടുക്കുകയും ഇത് തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും നടക്കുകയാണ്. അപ്പോൾ അല്ലാണ്ട് പ്രശ്നം ഇത് ഈ പോപ്പുലർ മീഡിയം ഏതാണെന്നുള്ള തക്കം വരുമ്പോഴാണ്. പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ് മീഡിയം എന്ന നിലയിൽ നാടകത്തിലുണ്ടായിരുന്ന സ്ഥാനം സിനിമ കുറച്ചോളത്തിൽ കയറ്റെടുത്തു. പക്ഷെ അവിടുന്ന് പിന്നെ ടി വി കൊണ്ടുപോയില്ലേ അത്? ഇപ്പോൾ സിനിമക്കാർക്കല്ലോ ടി വി അല്ലേ? നിങ്ങൾ ടി വി ഇരുന്ന് കാണുന്ന വളരെ ലൈറ്റായിട്ടുള്ള കോമഡി പരമ്പര കാണുന്നതാണോ സിനിമയ്ക്ക് പോകുന്നതാണോ ഇഷ്ടം? ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം അത് വിട്ടിട്ട് നമ്മൾ മാളിൽ പോകുന്നില്ലേ? ലുലു മാളിൽ പോകുക എന്നുള്ളത് നമ്മുടെ ഒരു വിനോദമാണ്. സാധനം മേടിക്കാമെന്നല്ല അവിടെ പോകുന്നത്. അവിടെ പോയി എന്തെങ്കിലും സാധനം മേടിച്ചിരിക്കാം, അതേ സാധനം അതേ ബ്രാൻഡ് നിങ്ങളുടെ തൊട്ടടുത്ത് കിടന്ന് അതിനൊക്കെ കുറഞ്ഞ കാശം വാങ്ങിക്കാം, ഇത്രയും കഷ്ടപ്പാടുമില്ല. പക്ഷേ അവിടെ ഇങ്ങനെ പോയി 2 മണിക്കൂറിൽ ചുറ്റിക്കറങ്ങി നടക്കുക, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എന്തെങ്കിലും ഈ 1 കിലോ സാധനം വാങ്ങിക്കുന്നത്. അത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തൊട്ടടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച അതേ സാധനം അതേ ബ്രാൻഡ് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അതല്ല, അവിടെ ഇങ്ങനെ പോവുക, അവിടെ ആയി നിൽക്കുക, അതിലേക്ക് നടക്കുക, അവിടെ ആളുകൾ കാണുക, അതിൻ്റെ ഭാഗമാകുക. ഈ പെരുന്നാളിന് പോകുന്ന പോലെയാ, അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന പോലെയോ, അല്ലെങ്കിൽ അത് വേറൊരു രീതിയായി പോപ്പുലർ, അത് എൻ്റർടൈൻമെൻ്റ് മാധ്യമമായിട്ട് നമ്മൾ അറിയാൻ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ഓരോ കാലത്തും എത്ര വർഷം നിൽക്കുക അറിയാൻ പറ്റില്ല. എത്ര വർഷം കഴിഞ്ഞത്തേക്കാണ് ഇനി നമ്മുടെ ഈ മാൾ പോട്ടെ, നമ്മുടെ സാധനം വാങ്ങിക്കാറുണ്ട്, ഈ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന എക്സിബിഷൻ, കെട്ടിട നിർമ്മാണത്തിൻ്റെ സാധ്യതകൾ വിൽക്കുന്ന എക്സിബിഷൻ, 50 രൂപ 100 രൂപ ടിക്കറ്റ് എടുത്താൽ നമ്മൾ 3 മണിക്കൂർ അത് രാജ്യം ചെയ്യുന്നത് കന്തൊരു ചൂടും വേർപ്പുമാണ്. നമുക്ക് വീട് വെക്കാൻ യാതൊരു പ്ലാനും ഇല്ല, പക്ഷേ അതിനകത്ത് കയറി ഇറങ്ങി നടക്കുക, അതിങ്ങനെ പോരുക, ആ ഒരു ദിവസം അകത്ത് ആക്കുക, ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണും, അത് വേറെ തരത്തിൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതം മാറുന്നതനുസരിച്ചിട്ട്
കുറച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കി തരുന്നതുണ്ട്. വിനോദോപാധികൾ ഇന്ന് എത്രത്തോളം സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്നും ചിന്തിക്കണം. ആളുകൾ അറിയുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രോസസ്, ഒരു നാടകം ഉണ്ട് എന്ന് ആളുകൾ അറിയാവുന്ന ഒരു ജോലിയാണ് ഇവിടെ വരണമെങ്കിൽ, വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അത് നമ്മുടെ മീഡിയ, പത്രങ്ങളാണെങ്കിലും ടി വി ആണെങ്കിലും ഒക്കെ അതിൽ വരുന്ന, അതിന് സ്പേസ് കുറഞ്ഞു വരുന്നുണ്ട്. സ്പേസ് കുറഞ്ഞ അവർക്ക് അവരുടെ കാരണം ഉണ്ടാവും, അവരുടേതായ ഒരു റീസൺസ് ഉണ്ടാവും. അതിപ്പോൾ അധികം ആൾക്കാർ വായിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യം വേറെ എന്താന്ന് തോന്നുന്നുണ്ടാവും. ഇപ്പം ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾക്കും സെൻസേഷൻസും അല്ലേ ഏറ്റവും കൂടുതൽ പത്രത്തിൽ സ്ഥലം കൊടുക്കുന്നത്. നാട്ടിൽ നടക്കുന്ന കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പോലും അവിടെ സ്പേസ് ഇല്ലല്ലോ. ആ രാഷ്ട്രീയ കാര്യത്തിനൊപ്പം ഒരു ഗോസിപ്പ് ഇല്ലെങ്കിൽ, ഒരു സെൻസേഷൻ ഇല്ലെങ്കിൽ എന്തില്ല, അത് വാർത്തയല്ലല്ലോ. അപ്പോൾ അത് എവിടെയൊക്കെയാണ് നമ്മൾ, ഇത് ജനങ്ങൾ ഇങ്ങനെ തന്നെയാണോ അതോ ഇത് സൃഷ്ടിക്കുന്നതാണോ, ഇത് മീഡിയ സൃഷ്ടിക്കുന്നതാണോ? മീഡിയ സൃഷ്ടിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് മീഡിയ ഇങ്ങനെ സൃഷ്ടിക്കുന്നത്? മീഡിയയ്ക്ക് മറ്റു താല്പര്യങ്ങളുണ്ടോ? മീഡിയയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? ചില കാര്യങ്ങളെ വാർത്തയാക്കരുതെന്ന് മാധ്യമങ്ങൾക്കുണ്ടോ? ചില കാര്യങ്ങളെ വലുതാക്കണമെന്ന് മാധ്യമങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ തീരുമാനിച്ച ആരാണ്? അപ്പം അങ്ങനെയുള്ള ഒത്തിരി വേറെ തരത്തിലുള്ള കുറച്ചുകൂടെ ലാർജർ സ്കെയിലുള്ള രാഷ്ട്രീയ വിവക്ഷകൾ അത് നമ്മളാരും അറിയുന്നതല്ല. നമ്മളാരും നമ്മുടെ ഒന്നും നിയന്ത്രിക്കപ്പെടാത്ത മേൽക്കിടയൊക്കെയുള്ള നമ്മൾ വിചാരിക്കും ഇതാ പിൻകാര്യം, ഇതൊന്നും അല്ല വേറെ കാര്യങ്ങളായിരിക്കും. അപ്പം അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ, അപ്പോഴാണ് ആളുകൾ ഈ സമാന്തര മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ നോക്കി ഇങ്ങനെ ആൾക്കാർ. പക്ഷെ അത് അതിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചുറ്റിമറിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അധികാരികളിൽ നിന്നും അർഹമായ രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതിൻ്റെ പിന്നാലെയാണ് ഈ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ സർക്കാരുകളോ പോകുന്നത്. ഇത് ഇമ്മീഡിയറ്റ് ആവശ്യമല്ല, ഇത് വേണ്ടതാണ്. നമുക്ക് ഇത് ആലോചിക്കുമ്പോൾ വേറൊരു കേസ് വന്നു, അപ്പോഴത്തേക്കും ഇവിടെ സെൻസേഷണൽ ന്യൂസ് വന്നു, പിന്നെ അതിൻ്റെ പിന്നാലെ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടാഴ്ച കഴിഞ്ഞു, അപ്പോഴത്തേക്കും വേറൊരു കേസ് വന്നു, അപ്പോൾ ഈ ഫയൽ അടി പോയി, അപ്പോൾ ഈ ഫയൽ അടി പോയി, പിന്നെ ഇത് ഒരു ആറുമാസം കഴിഞ്ഞായിരിക്കും ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു പൊക്കൊണ്ട് വരുന്നത്, അപ്പോഴത്തേക്കും വീണ്ടും വന്നു. അപ്പോൾ ഇത് നടക്കാതെയൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ പ്രയോറിറ്റി എന്നുള്ള കാര്യം ഇത് വേണമെന്നുള്ള ഒരു തരത്തിലുള്ളൊരു ഒരു ബോധം നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ഉദ്യോഗസ്ഥന്മാർക്കും, നമ്മൾ ഭരണക്കാരെ മാത്രമുള്ള കാര്യമില്ല, ഇവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അവിടുത്തെ സ്റ്റാഫും കൊണ്ട് കൂടിയാണ്, അവർക്കും തോന്നാത്തതുകൊണ്ടാണ്. അല്ലാതെ വ്യക്തിപരമായി എല്ലാവരും കലയെ സ്നേഹിക്കുന്നു, എന്നാലും കളക്റ്റീവായി കാര്യമായ രീതിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നാടകം അവതരിപ്പിക്കുന്നവർ തന്നെ അവർക്ക് വേണ്ട വേദികളും കണ്ടെത്തുക എന്നതാണ്. ഇൻഡിവിജ്വലി നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ചെയ്താക്കുള്ള ആഗ്രഹമുണ്ട്. അത് അവരൊരു ഇംപ്ലിമെൻ്റ് ഡെവലിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ അങ്ങ് വഴുതി മാറി പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു പുതിയ ട്രെൻഡ് നടകം കളിക്കുന്ന സംഘങ്ങളുടെ സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. ഇതുപോലെ കേരളത്തിൽ പലയിടത്തും കഴിഞ്ഞ 4-5 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഒരു കാര്യം, അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ ചെറിയ സ്പേസ് ഉണ്ടാക്കണം. അവിടെ കളിക്കാമല്ലോ, ഇതിന് വാടക കൊടുക്കണ്ടല്ലോ, ആൾക്കാർ വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണട്ടെ എന്ന രീതിയിൽ അങ്ങനെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കാണാൻ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നാടകം എന്ന മാധ്യമത്തിന്റെ ജനകീയത അത് എത്രത്തോളം ഉണ്ട്? ഇത് ഒരു ഒരു വേറൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഒരു നാടകത്തിന് എത്ര പേർക്ക് വരെ ഒരു സമയത്ത് കാണാൻ പറ്റും? ഇവിടെ ഒരു നാടകം നടക്കുന്നു, നമുക്കിവിടെങ്കിൽ ഇവിടെ 5000 പേര് എന്ന് വിചാരിക്കാം, ഈ 5000 പേര് നാടകം കാണുന്നുണ്ടോ? നാടകത്തിൻ്റെ ഒരു ഭാഷ അനുസരിച്ചിട്ട് നമുക്ക് എത്ര അകലം വരെയാണ് ഇവർ പറയുന്നത്, ഇവർ ചെയ്യുന്നത്, ഇവർ കാണുന്നത്, ഇവരുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് കാണാൻ പറ്റുക. അതിനപ്പുറത്തേക്ക് ഇരിക്കുന്നവർ ഇത് ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവരിത് ശരിക്കും കാണുന്നില്ല. ഇവരെ കേൾക്കുന്നുണ്ടാവും,
ഇപ്പം നമ്മുടെ മുഖ്യധാര നാടകങ്ങൾ പലപ്പോഴും ഈ കേൾക്കുന്നതിനുള്ള കാണുന്നില്ല. അപ്പോൾ ഈ നാടകം എന്ന മാധ്യമത്തിന് ഒരേ സമയം എത്ര പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും? നമ്മൾ ഈ ജനകീയം എന്ന് പറഞ്ഞാൽ 10,000 പേര് പണ്ട് കെ പി എസ് സി ചെയ്ത നിങ്ങളെന്നെ മനസ്സിലാക്കി ചെയ്യും വൻ പുരുഷാരമായിരുന്നു, അച്ഛൻ്റെ തോളിലിരുന്നാണ് കണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ വളരെ നൊസ്റ്റാൾജി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ വാസ്തവത്തിൽ വേറെ തരത്തിലുള്ള ഷെയറിങ് അനുഭവിച്ചിട്ടുണ്ട്. ഈ വരുന്ന പ്രേക്ഷകരൊക്കെ ഒരുതരം പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഈ പങ്കാളിത്തത്തിനപ്പുറം ഈ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് എത്ര പേര് കണ്ടിട്ടുണ്ട് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്, കഥ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്, അതിനോടൊപ്പം രോഷം കൊണ്ടിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് കാണുന്നതിന് ഈ മാധ്യമത്തിന് ഇതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. നാടകത്തോട് ആഭിമുഖ്യമുള്ള ഒരു തലമുറ വളരുന്നുണ്ടോ? ചെറുപ്പക്കാരൊക്കെ ധാരാളം വരുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ നാടകങ്ങൾ ചെയ്യാനും പരിശീലിക്കാനും അഭിനയിക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നാടകം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12 നടന്മാരെ വേണമെങ്കിൽ ഒരു ഓഡീഷൻ അനൗൺസ് കഴിഞ്ഞാൽ 75 പേരും 100 പേരും ഒക്കെ വരാറുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കാലം പോകുന്തോറും നാടകം എന്ന കല നേരിടുന്ന പ്രതിസന്ധികളുടെ ആക്കം കൂടുന്നുണ്ട്. ഇനിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഓരോ വർഷവും അല്ലെ ഓരോ കാലവും പുറത്തിരുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കോവിഡാണ്. 54-55 വർഷമായിട്ട് നമുക്ക് ക്ലൈമറ്റ് എന്നുള്ള കാര്യം നമ്മുടെ കൈ പിടിക്കാതെ നിൽക്കുകയാണ്. മറ്റേ നമുക്കറിയായിരുന്നു ജൂൺ 1-ാം തീയതി മഴ തുടങ്ങും, ഒരു ചിങ്ങമാസം ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു 3 മാസം കഴിഞ്ഞാൽ മഴ മാറും, പിന്നെ ഒരു തുലാവർഷം ഒരു മാസം വരും, ബാക്കി അസമൊക്കെ നമുക്കിവിടെ ഈ ഓപ്പൺ എയറിൽ പ്രോഗ്രാം ചെയ്യായിരുന്നു. ഇന്നിപ്പം ഓപ്പൺ എയറിൽ നമ്മൾ മാർച്ച് മാസം ചെയ്യാൻ പോയാലും ചിലപ്പോൾ അന്ന് മഴ വരുമോ ഇല്ലെന്ന് നമുക്കറിഞ്ഞില്ല. അപ്പോൾ ഈ ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റം, ഈ സമൂഹത്തിലുണ്ടാകുന്ന ഈ കോവിഡ് പോലെയൊക്കെ ഉണ്ടാകുന്ന മാറ്റം, ഇത് മനുഷ്യനുണ്ടാക്കുന്ന മാറ്റമുണ്ട്. മനുഷ്യൻ്റെയൊക്കെ ഒരു വല്ലാത്ത മാനസിക നില മുതൽ സാമ്പത്തിക സ്ഥിതി മുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള എൻ്റെ തീരുമാനങ്ങൾ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അപ്പാടെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, നാടകങ്ങൾ പക്ഷേ നിൽക്കുന്നില്ല, സംഘങ്ങൾ നാടകം ചെയ്യുന്നുണ്ട്, പലരും ഒരാളും രണ്ടാളും ഒക്കെയുള്ള കുറച്ച് ട്രാൻസ്പോർട്ടബിളായിട്ടുള്ള, ഇപ്പോൾ 15-ാം തീയതി ഇവിടെ നാടകമുണ്ട്, അത് പർച്ച് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നാടകസംഘമാണ് മദ്രാസിലുള്ളത്. രാജീവ് കൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവരൊരു പ്ലേ കോവിഡ് കാലത്ത് ചെയ്തതാണ്, അവിടെ കളിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് 30 ഓഡിയൻസൊക്കെ വന്നാൽ മതി, പറ്റുമെങ്കിൽ ഒരു മുറിക്കകത്ത് മതി, ലൈറ്റൊന്നും വേണ്ട, അവിടെയുള്ള ട്യൂബ്ലൈറ്റൊക്കെ മതി, ഒരു കസേരയൊക്കെ വേണം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ പ്ലേ കണ്ടില്ല, പക്ഷേ അത്തരത്തിലുള്ള പെർഫോമൻസിലേക്കൊക്കെ പലരും മാറുന്നുണ്ട്. അതൊരുപക്ഷെ ഈ ഒരു കോവിഡ് കാല ഇങ്ങനെ നാടകം ഇങ്ങനെ വീട്ടുമുട്ടത്തേക്കോ ഒക്കെ കയറി ചെല്ലുന്നു, കുറഞ്ഞ ആളുകൾക്ക് വെച്ചിട്ട് കൂടുതൽ ദിവസം ചെയ്യാൻ വന്നു. നമുക്ക് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നാടകങ്ങൾ ഉണ്ടാവുകയും അത് കളിക്കാൻ സ്ഥലമുണ്ടാവുകയും അത് ഒരു ദിവസം കളിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞാലേ 1,300 പേർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന കുറേ ദിവസം അടുപ്പിച്ച് കാണാൻ കളിക്കാൻ പറ്റുന്നുള്ളൊരു സ്പേസ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം നാടക പ്രവർത്തകർ വെറുതെ ഇരിക്കുന്നില്ല, നാടകക്കാർ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നാടകം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുമെന്നാണ് പ്രതീക്ഷ.